ആ പഴയ അതേ ലുക്ക് തന്നെ തിരിച്ചു വന്നിരുന്നു. ഇറ്റ്സ് വെരി നൈസ്. നരേനെ കുറേ കാലത്തിന് ശേഷം കിട്ടിയ നല്ലൊരു കഥാപാത്രമാണ്. നോർമൽ ഫാമിലി പടം. വേറെ മിന്ന മിന്നിക്കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കോംബോ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ വരുമ്പോൾ രസകരമായിട്ട് ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചു. പഴയ അതേ ലുക്ക് തന്നെ തിരിച്ചു വന്നിരുന്നു. നല്ലതാ, നല്ല കോമ്പിനേഷൻ. താങ്ക് യു. ടോട്ടലി സിനിമ നല്ലതാ. ഇറ്റ്സ് വെരി നൈസ്. ഒരു കുറച്ചും കൂടെ ഒതുക്കം ഒതുക്കും നല്ല നരേന ആയതുകൊണ്ടാ വന്നത്. നല്ല സിനിമയാണ് മീര ജാസ്മിൻ. നരേൻ എല്ലാവരുടെയും നല്ലൊരു മൂവിയാണ്. പത്മകുമാരൻ്റെ സിനിമയിൽ അതിലൊരു കണ്ടൻറ്റും അതൊക്കെയുള്ള ഹ്യൂമറും എല്ലാം ഉണ്ട്. പിന്നെ നരേൻ വളരെ നല്ല, നരേന് കുറേ കാലത്തിന് ശേഷം കിട്ടിയ നല്ലൊരു കഥാപാത്രമാണ് എന്ന് പറയാം. പിന്നെ മീരയെക്കുറിച്ച് പറയണ്ടല്ലോ, അവരെന്തായാലും മികച്ചൊരു നടിയാണ്. അവരവരുടെ തിരിച്ചുവരവിലുള്ള നല്ലൊരു കോംബോ വളരെ നന്നായിട്ടുണ്ട്. അവർ അച്ഛൻ്റെ അമ്മയിലെ ആ രണ്ടുപേരും കോംബോ വന്നതിന് ശേഷം ഉള്ള ഒരു നല്ലൊരു സിനിമയാണ് ഇത്. എല്ലാവരും ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് ആർക്ക് വേണം പോയിരുന്നു ധൈര്യമായിട്ട് കാണാം, എല്ലാം എൻജോയ് ചെയ്യാം. പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല, ഇന്ന് ഫസ്റ്റ് ഷോ ആയിട്ട് ആളില്ലായിരുന്നു, എന്ത് കാരണത്താലാണെന്ന് അറിയാൻ പാടില്ല. പത്മകുമാരൻ്റെ സിനിമയിൽ സാധാരണ ഒരു നല്ല സിനിമകളാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്, അതേപോലെ നല്ലൊരു ഫിലിമാണ്. ഞാനിപ്പോൾ കണ്ട ക്യൂൻ എലിസബത്ത് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഗ്യാപ്പിന് ശേഷം ഒരു മീരാസ്മിൻ്റെ ഒരു പടം. ഞാൻ പുള്ളിക്കാരി കട്ട ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ട്രെയിലറൊക്കെ കണ്ട് ഭയങ്കര ആവേശം കൊണ്ടാണ് പടം കാണാൻ കയറിയത്. വലിയ കുഴപ്പമില്ല, അവ ഒരു കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. പിന്നെ നരേനും കാണ കുറേ അവരും തമ്മിലുള്ള കോംബോ മിന്ന മിന്നിക്കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കോംബോ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ വരുമ്പോൾ രസകരമായിട്ട് ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല, അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. കാരണം സ്ക്രിപ്റ്റിൻ്റെ ചെറിയ പോരായ്മകൾ പടത്തിൻ്റെ അകത്തുണ്ട്, എന്നാലും അങ്ങനെ കുറ്റം പറയാനും തോന്നുന്നില്ല. അങ്ങനത്തെ രീതിക്കൊരു പടമാണ്, അങ്ങനത്തെ രീതിക്ക് പത്മകുമാർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ലതെന്നും പറയാൻ പറ്റുമോ ചീത്തയെന്നും പറയാൻ പറ്റുമോ എന്ന് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. എന്നാലും ഓക്കെ, കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. ഫാമിലി ആയിട്ടെല്ലാം വന്ന് ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള ക്ലിക്കായിട്ട് തോന്നും. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഒരു ഫാമിലി ടൈപ്പ്, ഒരു ആവറേജ് ടൈപ്പ്, എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ആ ഒരു ആവറേജ് ടൈപ്പ്, കുഴപ്പമില്ല, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ആ കൊള്ളാം. ക്യാരക്ടർ വൈസ് അടിപൊളിയായിരുന്നു, ക്യാരക്ടർ വൈസ് ആക്ടിങ് എല്ലാം അടിപൊളിയായിരുന്നു. നരേനും കൊള്ളാം, അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ആവറേജ് ടൈപ്പ് പടം, നോർമൽ ഫാമിലി പടം, വേറെ ആലംബായിട്ടൊന്നുമില്ല, തീരെ ബോറിംഗ് ആയിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.